കാന്തല്ലൂർ കീഴാന്തൂർ മേഖലയിൽ കാട്ടാനശല്യം അതിരൂക്ഷമാകുന്നു തിങ്കളാഴ്ച രാത്രിയിൽ കീഴാന്തൂർ സ്വദേശിയുടെ വീട്ടുമുറ്റത്തെത്തിയ കാട്ടാനക്കൂട്ടം നാശമാണ് വിതച്ചത് കാട്ടാനയുടെ ആക്രമണത്തിൽ പ്രദേശത്തെ കൃഷിയിറക്കിയിരുന്ന വെളുത്തുള്ളികൾ നശിച്ചു വന്യമൃഗശല്യം പരിഹരിക്കാൻ വനവകുപ്പ് നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് കാന്തല്ലൂർ കീഴാന്തൂർ കാട്ടാനശല്യം കഴിഞ്ഞ ദിവസം രാത്രി കീഴാന്തൂർ സ്വദേശി കെ പി വിജയന്റെ മുറ്റത്തെത്തിയ മൂന്നോളം കാട്ടാനകൾ മണിക്കൂറുകളോളമാണ് കുടുംബാംഗങ്ങളെ മുൾമുനയിൽ നിർത്തിയത് രാത്രി പത്തരയോടുകൂടി വീടിന് സമീപം എത്തിയ ആനകൾ സമീപത്തെ വെളുത്തുള്ളി കൃഷി പൂർണ്ണമായും നശിപ്പിച്ചു ശബ്ദം കേട്ട് വാതിൽ തുറന്നപ്പോൾ ആന ആക്രമിക്കാനായി വന്നുവെന്നും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടതെന്നും വിജയൻ പറയുന്നു കാട്ടണം മൂലം മനുഷ്യന്റെ ജീവിതം ഇവിടെ ഭയങ്കര എല്ലാവരും നടക്കുന്നത് രാവിലെ തുറന്ന് നോക്കുമ്പോൾ തന്നെ ഫ്രണ്ടിൽ ആന നിൽക്കുന്നത് ഇവിടെ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല ഇവിടെ നൂറ്റി രൂപ ഇരുന്നൂറ് രൂപ മുടക്കിയാണ് വിത്ത് കിലോയ്ക്ക് മേടിച്ച് നട്ടിരിക്കുന്നത് ഇത് കഷ്ടത്തിന് ഈ ആന മുഴുവനും ചവിട്ടിയിട്ട് പോയി പ്രാവശ്യത്തെ ഓണത്തിന് നമുക്ക് എല്ലാവർക്കും ഒന്നാതെ കൊറോണയും കാര്യങ്ങളൊക്കെ വന്നിട്ട് കൃഷി കഞ്ഞു കുടിക്കാവുന്നതും അല്ലാതെ വേറെ ഒരു ഒരു മാർഗ്ഗവും ഇല്ല പിന്നെ ഇതിൽ നമുക്ക് കാശ് മുഴുവനും എല്ലാവരും ഇപ്പം മുടക്കി വെച്ചത് ഒന്നും കിട്ടാറുമില്ല നിലവിൽ ഉൾവനങ്ങളിൽ ആനകൾക്ക് ആവശ്യമായ തീറ്റയും മറ്റും ലഭ്യമാണെങ്കിലും വീണ്ടും ഗ്രാമങ്ങളിലെ കൃഷിയിടങ്ങളിലേക്ക് ആനകൾ കടക്കാൻ തുടങ്ങിയിരിക്കുന്നത് കർഷകർക്ക് വെല്ലുവിളിയായിരിക്കുകയാണ് കഴിഞ്ഞ സീസണുകളിൽ കാന്തല്ലൂർ ആടിവയൽ കീഴാന്തൂർ ജിയൻപുരം വെട്ടുകാട് തുടങ്ങിയ പ്രദേശങ്ങളിലായി ഹെക്ടർ കണക്കിന് വിളകളാണ് ആനകൾ നശിപ്പിച്ചത് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം പ്രദേശത്ത് കാട്ടാനശല്യം അതിരൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും പ്രതിരോധ നടപടി ഉണ്ടാകണമെന്നാണ് കർഷകരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ മറയൂർ